പാനിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് മാഗി ഇട്ട് കൊടുക്കാം. ചട്ടുകം കൊണ്ട് മല്ല ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. മാഗി നല്ല വെന്ത് വരുമ്പോൾ മാഗിയുടെ മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ട് മാഗി എടുത്തുകൊണ്ട് രണ്ട് പാക്കറ്റ് മസാല ഇടുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാഗിയുടെ വെള്ളം നന്നായി വെറ്റണം. ഇങ്ങനെ വേണം നമ്മുടെ മാഗി, നല്ല ഡ്രൈ മാഗി. എന്നിട്ട് ഇതിന്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിന്റെ ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലോട്ടേക്ക് മാറ്റാം. മാഗിനെ ഓരോരു ബോൾസ് ആക്കിട്ട് വെക്കാം. മാഗി ബോൾസിനെ കോട്ട് ചെയ്യാനായി നമുക്കൊരു ബോളിലോട്ട് മുട്ട എടുക്കാം. ഇനി ഈ മാഗി ബോൾസിനെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത് വെക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടായി വരുമ്പോൾ മാഗി ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിറമാകുമ്പോൾ ചട്ടുക കൊണ്ടോ സ്പൂണ് കൊണ്ടോ മല്ലയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ഇതിനെ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയെടുക്കാം.
നല്ല ക്രിസ്പി ആയിട്ടുള്ള മാഗി ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാഗി ബോൾസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. സ്മെൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പം ബൈ.